السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. صلى الله عليك يا رسول الله، صلى الله عليك يا حبيب الله، صلى الله عليك يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ذكر الأنبياء عبادا وذكر الصالحين كفارا. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. والنرايا أستاذ الأساتذة تاج الشريعة شيخنا الكني أستاذ أبو رجل الله عافية أروك المرد كودكتة ദീർഘകാലം ആ പുഞ്ചിരിക്കുന്ന മുഖം അല്ലാഹു കാണാൻ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ഈ ജമാഅത്തിന്റെ അജീകനായ മുദരിസ് ഉന്നരായ ഹാരിസ് ഹിമമി സഖഫി ഉസ്താദ് അവർകൾ, ഉന്നരായ ഖത്തീബ് ഉസ്താദ് ഷെരീഫ് ഷറഫി ഉസ്താദ് അവർകൾ, സ്റ്റേജ് ധന്യമാക്കിയ മറ്റു പണ്ഡിതന്മാർ, ഉറൂസ് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളേക്കുള്ള ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹത്തുക്കളുടെ പറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. മഹത്തുക്കളെ പിന്നാലെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഉദയാസ്തമാന ഉറൂസിന്റെ അസ്തമാന സമയത്താണ് ഞാൻ നിലനിൽക്കുന്നത്.
പരിപാടിക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർക്ക് അല്ലാഹു ദർജയിനിയും ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുനരായ ശൈഖുന ഉസ്താദ് അവർക്ക് ഒരഞ്ച് മിനിറ്റ് ചിന്തിക്കാനും പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനുമുള്ള നല്ല വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ സമാപന വേദിയിൽ തൗഹീദ് അജഞ്ചലമാണ് എന്നൊരു വിഷയം പാവപ്പെട്ട എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ടത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനും പഠിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമുഖം നീട്ടാതെ പ്രത്യേകമായി ഒരു അറിയിപ്പ്, സ്ത്രീയുടെ ഭാഗത്ത് കുട്ടികളെ കഴുത്തിൽ നിന്ന് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കേൾക്കേണ്ട മക്കളെ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്ന് ഉമ്മമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടു പോയാൽ ഉറൂസ് കമ്മിറ്റി ഉത്തരവാദിയല്ല. കിട്ടിയവർ കൗണ്ടറിൽ ഏൽപ്പിക്കണം. നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടിയവർ കൗണ്ടറിൽ ഏൽപ്പിക്കണം. അങ്ങനെ എടുക്കുന്നവരും ശ്രദ്ധിക്കണം. സി സി ക്യാമറ നാല് ഭാഗത്തുമുണ്ട്, അതും ശ്രദ്ധിക്കൽ നല്ലതാണ്. പണ്ട് റക്കീപ്പത്തിയത് മാത്രമായിരുന്നു, ഇപ്പോൾ ക്യാമറയും ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാകുന്ന നാം നമ്മുടെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമാണ്. അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളാണ് നാം. നമ്മെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു നമ്മെ പറഞ്ഞയച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രസവിക്കപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിയുടെ ചുവടിലേക്ക് തൗഹീദിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയാണ്. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന കുട്ടി ആദ്യമായ ചുവടിലൂടെ കേൾക്കുന്ന വാക്യം തൗഹീദിന്റെ വചനങ്ങളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ പരിശുദ്ധനാമം ഉദ്ധരിച്ചുകൊണ്ട് ആ റബ്ബുൽ ഇസ്സത്തിനെ നമുക്ക് പരിചയപ്പെടുത്തിയ ലോകത്തിന്റെ ഹബീബ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് അതാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് തൗഹീദിന്റെ വചനങ്ങൾ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ചെവിടി കുട്ടിയുടെ ചെവിടിലേക്ക് ആദ്യമായി കേൾപ്പിക്കുന്ന വാക്കുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അവസാനം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ നാം കേട്ട വാക്കാണത്. അങ്ങനെ വലുതായി ഈ ഒരു വചകം തൗഹീദിന്റെ വചകങ്ങൾ പ്രസവിക്കപ്പെട്ട ചുവട്ടിന്റെ കുട്ടിയുടെ ചുവടിൽ കേൾപ്പിക്കണമെന്നും അത് കേൾപ്പിച്ചതായും ലോകത്ത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയാകുന്ന റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ, ആ പേരക്കുട്ടികൾ പ്രസവിക്കപ്പെട്ട ഉടനെ രണ്ട് കുട്ടികളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ചുവട്ടിൽ പങ്കുകൊടുത്തു എന്ന ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അങ്ങനെ തുടങ്ങി ആ തൗഹീദിന്റെ വചനങ്ങൾ. ആ കുട്ടി വലുതാകുന്നു, അവന്റെ ജീവിതം മുഴുവനും പിന്നെ ആ വചനങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ ഏത് സമയത്തും അതാ പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലോക മുസ്ലിമീങ്ങൾ അത് അങ്ങനെ തന്നെ പറയുന്നു. പള്ളിയുടെ വിചാരത്തിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഷഹാദത്ത് കലിമ ലോക മുസ്ലിമികൾ ഇങ്ങനെ തന്നെ എടുത്തു പറയുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. തൗഹീദിന്റെ കലിമത്തുകൾ ഏത് സമയത്തും മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയാൽ നിസ്കാരം കഴിഞ്ഞ് അവസാനം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്ർ ചൊല്ലി അവസാനം ഒരു പത്ത് ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇച്ചിലങ്ങോട്ട പള്ളിയിലും ലോക മുസ്ലിം നമ്മുടെ നാട്ടിലുള്ള സഹകരണ പള്ളികളിലും യശായിന്റെ പറയ ഹദാദ് കഴിഞ്ഞിട്ട് ഒരു 50 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 പ്രാവശ്യം പറയുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മറ ഔ ഖീല ലഹു ദഖല അൽജന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലി വെച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അതിന് ചൊല്ലപ്പെട്ടു എന്നാൽ അത് കാരണമായി ഇവർ സ്വർഗത്തിൽ കടന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. ആ ഹദീസിന്റെ സനദിൽ ചില അഭിപ്രായങ്ങളുണ്ട് എങ്കിലും മഹാനായ മുഹമ്മദ് ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം മുല്ല അലിയുൽ ഖാരി ഇവിടുത്തെ മിർക്കാത്തിൽ എഴുതി വെച്ചത് കാണാം. ഈ ഹദീസ് ദഈഫാണെന്ന് ആര് പറഞ്ഞാലും അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ ഇബ്നു അറബി തങ്ങൾ ഒരു സംഭവം തന്നെ മിർക്കാത്തിന് എടുത്തു വെച്ചത് കാണാം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. മരിച്ച വീട്ടിലും ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യമായി ചെവിടിലൂടെ കേട്ട ശബ്ദമാണ് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി വലുതായി വലുതായി വരുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറഞ്ഞു, ഇഫ്തതിഹു വലാ സലിയാനികും അവ്വല കലിമത്തിൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളെ കുട്ടി സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ആദ്യമായി ആ കുട്ടിയോട് സംസാരിപ്പിക്കേണ്ട വാക്ക്, നമ്മുടെ നാട്ടിൽ ആദ്യമായി സംസാരിപ്പിക്കുന്നത് എന്നാ നിങ്ങൾ അറിയുമോ? നമ്മളെ മക്കളെ ആദ്യമായി സംസാരിപ്പിക്കേണ്ടത് ഏതോ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറയുന്നു, നമ്മളെ മക്കളെ കൊണ്ട് കലിമത്ത് തൗഹീദ് പറയിപ്പിക്കണം. ഇഫ്തതിഹു വലാ സലിയാനികും ബിഅവ്വല കലിമത്തിൻ അവ്വല കലിമത്തിൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യമായി നമ്മളെ കുട്ടികൾ സംസാരിക്കേണ്ട വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഒരാ ഉമ്മാനെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ കേട്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോഴും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവന്റെ മച്ചയിലും മാംസത്തിലും രക്തത്തിലുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കുട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ആദിക്കറങ്ങൾ ചൊല്ലി 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 അവസാനം മരണമാസന്നമായാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, വലഖിനൂഹും ഇന്ദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഉമ്മാനെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയ കലിമത്തിന്റെ വാചകം അവൻ മരിക്കാൻ കിടന്നാലും നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുന്നവർക്ക് ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രസവിക്കപ്പെട്ട ഉടനെയും ചൊല്ലിക്കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. അവന്റെ ജീവിതം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം, ഫൈനഹു മൻ കാന അഫലു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ ഇമാം ബൈഹഖി അവിടുത്തെ ശുഹബല്ലിമാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, മൻ കാന അഫലു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, സംസാരശേഷി വരുന്നതിനു മുമ്പ് തന്നെ അവന് ചെവിടുകൊണ്ട് ആദ്യമായി കേൾക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഇവന്റെ നാക്കുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നാക്കിലൂടെ ആദ്യമായി അവൻ സംസാരിക്കുന്ന വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണോ വആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഒരു മനുഷ്യന്റെ തുടക്കത്തെ വാക്കും ലാ ഇലാ ഇല്ലല്ലാഹാണ്, അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാ ഇല്ലല്ലാഹാണ്. എന്നാൽ ഇങ്ങനെ തുടക്കവും ഒഴുക്കും ലാ ഇലാ ഇല്ലല്ലാഹായി, തുമ്മ ശഅൽ ഫസന, ഇവൻ ഒരായിരം കൊല്ലം ഭൂമി ലോകത്ത് ജീവിക്കുകയാണ്. ഇവന്റെ തുടക്കവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവന്റെ അവസാനവും ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഈ കലിമത്തിലൂടെ, കലിമത്തു തൗഹീദിലൂടെ കറകളഞ്ഞ ഈമാനിന്റെ അവകാശിയായി ഒരായിരം കൊല്ലം ഇവിടെ ജീവിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, മാ സുഇല മിൻ ദംബി വാഹിദ്, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരൊറ്റ തെറ്റുകളെ സംബന്ധിച്ചും അവനോട് ചോദിക്കപ്പെടുകയില്ല. ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റുകളും അവനോട് ചോദിക്കപ്പെടുകയില്ല. ഇമാം ബൈഹഖി അവിടുത്തെ സർവല്യമാനി ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ആ മനുഷ്യന്റെ തുടക്കവും ഒടുക്കവും അവന്റെ ജീവിതം മുഴുവനും കലിമത്തു തൗഹീദാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാകണം. ഇനി കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനിക്ക് ചൊല്ലിക്കൊടുക്കേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഇവൻ ആദ്യമായി ചൊല്ലേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. പ്രസവിക്കപ്പെട്ട ഉടനെയും ഇവൻ പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നിങ്ങൾ കണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാ, അക്തിറൂ ഫിൽ ജനാസതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുമ്പോൾ പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഇനി മരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ, മരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അക്സറൂ ഫിൽ ജനാസ, നിങ്ങൾ ജനാസ കൊണ്ടുപോകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹ്. അനസ് റളിയല്ലാഹു തആല തൊട്ട് ഇമാം ദൈനിമി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അക്സറൂ ഫിൽ ജനാസ, നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവിടെ അൽ ജനാസ എന്ന പദത്തിന് ഇമാം നിങ്ങൾ വ്യാഖ്യാനം പറഞ്ഞത് കാണാം, അക്സറൂ ഫിൽ ജനാസ എന്ന് പറഞ്ഞാൽ മയ്യത്തിന് അടുക്കരുന്ന് മാത്രമല്ല, അൽ ജനാസ എന്ന പദപ്രയോഗം ചില ഇമാമികൾ പറയുന്നത് മയ്യത്ത് കട്ടിലിൽ മയ്യത്തിനെ കടത്തിയതിന് ശേഷം പറയുന്ന വാക്കാണ് അൽ ജനാസ. അപ്പോൾ മയ്യത്ത് കട്ടിലിൽ കടത്തിട്ട് കൊണ്ടുപോയി പള്ളിക്കാട്ടിലേക്ക്, അപ്പോഴും പറയേണ്ട വാക്ക് ഒരു മുഴുവനായ മനുഷ്യന്റെ തുടക്കവും ഒടുക്കവും അവസാനം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവൻ പറയേണ്ട വാക്കില് ഇലാഹ ഇല്ലല്ലാഹ്. ഞാനെന്റെ മുഅ്മിനീകളോട് ഇത് പറയാനുള്ള കാരണം എന്താണ്? ആ ഒരു തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നാം. ഉമ്മാരെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ കേട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഇനി മരിക്കുമ്പോൾ പറയേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. മരിച്ചിട്ട് ആ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആ ഒരു തൗഹീദിന്റെ വചനം അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിനും മരണത്തിന്റെ ശേഷവും എല്ലാം ഞങ്ങൾക്ക് പറയാനും ഞങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പറയാനും, ആ നിലക്കുള്ള നല്ല ഒരു മയ്യത്തുകളും നല്ലൊരു ജീവിതവും ഒരു മരണവും ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. അതിന്റെ വാദം കേൾക്കുന്ന മുഅ്മിനീകളോട് പറയട്ടെ, ഈ ഒരു തൗഹീദിൽ വിശ്വസിച്ച മഹാന്മാരാകുന്ന സ്വഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ തുടക്കവും ഒഴുക്കവും എല്ലാ സമയത്തും അരേ കറകളഞ്ഞ ഈമാനിന്റെ അവകാശികളല്ലേ സ്വഹാബത്ത്. നേരത്തെ വന്യരായ ശേഖുന ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ മക്കയിലും മദീനയിലുമായി ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ വാർത്തെടുത്തു. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ മദീനയിൽ വഫാതാകുമ്പോൾ ഹജ്ജത്തുൽ വദാഇലെ സമാപന പ്രസംഗം നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തി. ആ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ നടത്തുമ്പോൾ 124,000 വരുന്ന സ്വഹാബത്ത് മദീനയിലുണ്ടായിരുന്നു. 124,000 വരുന്ന സ്വഹാബത്ത് മദീനയിലുണ്ടായിരുന്നു. പക്ഷേ
ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? 124,000 സഹാബത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്ത് മദീനയിൽ ഉണ്ടെങ്കിൽ ഇന്ന് മദീനയിലെ ചരിത്രം പരിശോധിച്ചാൽ അതാ മദീനയിലെ ചരിത്രത്തിൽ കാണാം. മദീനയിലെ ഖബർസ്ഥാനിയാകുന്ന ജന്നത്തുൽ ബഖീ, ആ ജന്നത്തുൽ ബഖീ നിന്ന് കടക്കുന്ന സ്വഹാബത്ത് 10,000 സ്വഹാബത്ത് മാത്രമാണ്, 10,000 എന്ന സ്വഹാബത്ത് മാത്രമാണ് മദീനയിൽ കടക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വഫാത്തിന്റെ സമയത്ത് 124,000 എന്ന സ്വഹാബത്ത് മദീനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 10,000 സ്വഹാബത്ത് മാത്രമേ ജന്നത്തുൽ ബഖീയിലുള്ളൂ. മറ്റു സഹാബത്തെല്ലാം എവിടെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പഠിച്ച തൗഹീദ് ആ കറകടഞ്ഞ ഈമാനിന്റെ പ്രചരണാർത്ഥം അവർ ലോകത്തിന്റെ നാനാ ഭാഗത്തും അവർ സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെല്ലാം സഹാബത്തിന്റെ മക്ബറകൾ കാണാണ്. നമ്മുടെ ഇച്ചിലങ്കോടിലുള്ളതുപോലെ, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളതുപോലെ, കർണാടകയിലെ പല ഭാഗത്തുള്ളതുപോലെ ലോക രാജ്യങ്ങളിൽ സ്വഹാബത്തിന്റെ മക്ബറകൾ കാണാം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിച്ച തൗഹീദ് ആ തൗഹീദിന്റെ പ്രചരണാർത്ഥം സ്വഹാബത്ത് നാനാ ഭാഗത്തും എത്തിപ്പെട്ടുപോയി. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ ജീവിതം ഒപ്പിയെടുത്ത താബിഈങ്ങൾ, താബിഈങ്ങൾ പരമ്പരാഗതമായി ഇടമുറിയാതെ നമ്മളെ കയ്യിൽ വിലമാങ്ങിയതോടെ എത്തിപ്പെട്ട ദീനാണ് യഥാർത്ഥ ദീന്. അവര് പഠിപ്പിക്കുന്ന ആശയമാണ് യഥാർത്ഥമായ തൗഹീദ്. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഇവിടെ പ്രസംഗിച്ചവനായ ഉസ്താദുല്ല സാദിർ ശേഖുന അലി കുഞ്ഞു സാദവർകൾ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനവർകളാണ്. അല്ലാഹുവേ അവിടുത്തെ ആയുസ്സിന്റെ താഴത്തിലായി നീട്ടിക്കൊടുക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ആദരിക്കുന്ന കുമ്പോൾ സാദാത്തികൾ, ആ കുമ്പോൾ സാദാത്തികളെ വലിയ തങ്ങളായിരിക്കുന്ന സെയ്ദ് അബൂതങ്ങൾ, ആ അബൂതങ്ങൾ വന്യരായ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ്. അതുപോലെ കർണാടകയിലെ പല ഭാഗത്തും ഇലഖാദിയായി സേവനം ചെയ്യുന്ന വന്യരായ പേക്കല ഉസ്താദ് ശേഖുനാന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ്. ഇങ്ങനെ നിരവധി ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, അവര് പഠിപ്പിച്ചതാണ് യഥാർത്ഥമായ തൗഹീദ്, അവര് പഠിപ്പിച്ചതാണ് യഥാർത്ഥമായ ഇമാൻ. ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവരാകണം ലോക മുസ്ലിമികൾ. നിങ്ങൾ കണ്ടില്ലേ ഈ ഇച്ചിരി കൂടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാർ, ആ മഹാന്മാരെ ഹദ്രത്തിലേക്ക് വന്യരായ ഷെയ്ഖുന ഉസ്താദ് അവർ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും അവരെ മക്ബറയിൽ പോയി നമ്മുടെ വേവലാതികളും സങ്കടങ്ങളും ഒക്കെ പറയുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഇമാൻ കറകളഞ്ഞ തൗഹീദത. കാരണം ഇവിടെ തീം പഠിപ്പിക്കേണ്ടത് പണ്ഡിതന്മാരാ, തീം പഠിപ്പിക്കേണ്ടത് അലിമിങ്ങളാ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ, സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ ലോകത്തിൽ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ പഠിപ്പിച്ച ആദർശം ഏതാണോ ആ നേതാക്കന്മാരിൽ അവസാനത്തെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ വഫാതാകുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതായാലും ഖിയാമത്ത് നാള് വരെ ഇവിടെ തീർ നിലനിൽക്കണം. ആ തീൻ നിലനിർത്താൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച യഥാർത്ഥമായ തൗഹീദ് ഇവിടെ നിലനിൽക്കണം. ആ ഈമാനും തൗഹീദും പ്രചരിപ്പിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ അതിന്റെ ഡ്യൂട്ടി ഇവിടെ ഏൽപ്പിക്കപ്പെട്ടവരാരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാഇ, അമ്പിയാക്കളെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. അമ്പിയാക്കൾ ചെയ്ത ഏതൊരു ഡ്യൂട്ടിയാണോ ആ ഡ്യൂട്ടി ഇവിടെ നിർവഹിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ പറയുന്നത് മാത്രമാണ് സത്യമല്ലാത്തതൊന്നും സത്യമല്ല. ആലിമീങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം. അതുകൊണ്ടല്ലേ മഹാനായ ഉദ്ദത്തുൽ ഇസ്ലാം അബു ഹാമിദ് ഗസാലി തങ്ങൾ ആലിമീങ്ങളാണ് തീര് പറയേണ്ടവർ എന്ന് പറഞ്ഞതിന് ശേഷം കുറെ പേജ് കണക്കിന് വിശദീകരിച്ചുകൊണ്ട് ഗസാലി മാമ പറഞ്ഞു, അമ്മൽ ആമിയോ, സാധാരണക്കാരൻ എന്ത് ചെയ്യണം?
പണ്ഡിതന്മാരെ പഠിപ്പിച്ചതാണ് യഥാർത്ഥ ദീൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് സാധാരണക്കാർ എന്ത് ചെയ്യണമെന്ന് ഇമാമികൾ മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അമ്മൽ ആമിയു സാധാരണക്കാരൽ അവര് അവരുടെ ജീവിതമാർഗങ്ങളെ കൊണ്ടും ഇബാദത്തുകളെ കൊണ്ടും ജോലിയാകേണ്ടവരാണ്. സാധാരണക്കാര് അവരെ ജീവിതമാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടവരാണ്, ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ടവരാണ്. എന്നിട്ട് ഖസാരി മാമ പറയുന്നു, ദീൻ പറയേണ്ട ഫുൾ അധികാരം ഒരു പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. ദീൻ പറയേണ്ടത് പഠിച്ച ആലിമീങ്ങളാണ്. എന്നിട്ട് മഹാനായ ഹസാരി മാമ പറയുന്നു, മൻ തകല്ലമ ബില്ലാഹി വഫീ ദീനിഹി മിൻ ഗൈരി ഇത്ഖാലിൽ ഇൽമി വഖഅ ബിൽ കുഫ്രി മിൻ ഹൈതു ലാ യദ്രി. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ആരെങ്കിലും അവന്റെ ദീനിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചോ അവന്റെ ദീനിനെ സംബന്ധിച്ചോ അറിവില്ലാതെ ആരെങ്കിലും ഇവിടെ സംസാരിച്ചു പോയാൽ അവരറിയാതെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അറിയാതെ ആരെങ്കിലും ഇവിടെ ദീന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീന് പറയേണ്ടത് പണ്ഡിതന്മാരാ. ആ പണ്ഡിതന്മാർ പറയുന്നതാണ് യഥാർത്ഥ തൗഹീദ്, അവര് പറയുന്നതാണ് കറകളഞ്ഞ ഈമാന്, അവര് പഠിപ്പിക്കുന്ന ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവരാകണം. നിങ്ങൾ നോക്കൂ, ആലിമീങ്ങൾ ദീൻ പറഞ്ഞ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഫിത്നയില്ല, വിഭാഗീയതയില്ല, വിദേശി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലില്ല. എല്ലാ ദീനും പറയുന്നത് ആലിമീങ്ങളാണ്. പക്ഷേ ആലിമീങ്ങൾ പറയേണ്ട ദീന് സാധാരണക്കാരൻ പറയാൻ തുടങ്ങിയപ്പോഴാണ് ദീനിൽ ഫിത്ന ഉണ്ടായത്. ആലിമീങ്ങൾ പറയേണ്ട ദീന് സാധാരണക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ദീനിൽ ഫിത്ന ഉണ്ടായി. പിന്നെ കണ്ടത് കേട്ടതൊക്കെ ദീനാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ എന്റെ പേരിൽ ഞാൻ ജോലി ചെയ്യുന്ന പേരത്ത് ഇപ്പൊ ഒരു മാസം മുമ്പ് ഒരു സലഫിന്റെ സമ്മേളനം നടന്നു. കുറെ തൗഹീദിനെ പറയാൻ വേണ്ടി പോയി. സലഫിന്റെ സമ്മേളനം മാത്രമല്ല, അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചങ്ങാതി കുറെ തൗഹീദിന്റെ നേരെ എതിരാകുന്ന ശിർക്ക്, ആ ശിർക്ക് ഇങ്ങനെ എണ്ണി എണ്ണിട്ട് പറഞ്ഞു, ഇവിടത്തെ ചീരണി അത് ശിർക്ക, ഇവിടെ പായസം അത് ശിർക്ക, സോജി അത് ശിർക്ക, പത്തനം കറിയും അത് ശിർക്ക. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ശിർക്ക് അത് പത്തനിലേക്കും കറിയിലേക്കും പടർന്നു പിടിച്ചിരിക്കുകയാണ് ക്യാൻസർ രോഗം പോലെ. എന്ന് മാത്രമല്ല, ഈ ചങ്ങായി ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് അവസാനം എന്താ ചെയ്തെന്നറിയോ? അവസാനം ചങ്ങായി പറയുന്നത് തീർന്നുന്ന സാധനത്തിലൊക്കെ ശിർക്കായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കണ്ടോ പത്രത്തിലും ശിർക്കാണ്, വരച്ചകാറ പത്രത്തിൽ താഴോട്ട് ഈ പത്രത്തിലും ശിർക്കാണ്. എന്താ പത്രത്തിന് ശിർക്ക് മനസ്സിലായില്ല? പത്രത്തിന് ശിർക്കാണെന്ന് മനസ്സിലാണ്ടേ? ഞാൻ അന്വേഷിച്ചോ ചാടിയ പത്രം ഏതാണ്, പത്രത്തിന് ശിർക്ക് എന്താണ്? നോക്കുമ്പോ സുബ്ഹാന സംഗതി അറിയോ? ഒരു പത്രത്തിന്റെ അജ്മീർ ടൂർ സിയാറത്ത് പരസ്യം ഉണ്ടായിരുന്നു. അജ്മീർ ടൂറിന്റെ സിയാറത്തിന്റെ പരസ്യം ഒരു പത്രത്തിന്, ഈ സിയാറത്തുകൊണ്ട് ഈ പത്രവും ശിർക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ തൗഹീദ് എന്താണെന്ന് അറിയാതെ ശിർക്കെന്ന അറിയാതെ സാധാരണക്കാര് മതം പറയാൻ തുടങ്ങിയപ്പോ ഇവിടെ കണ്ടതും കേട്ടതും മുഴുവനും ശിർക്കായി ചിത്രീകരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വേണത് കേൾക്കുന്ന മുമ്പ് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ആലിമീങ്ങൾ പറയുന്നത് അനുസരിക്കുന്നവരാകണം. ആരോ എന്തോ പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോയി സ്വഹാബത്തും ഇമാമീങ്ങളും പഠിപ്പിച്ച നമ്മളെ മനസ്സിന്ന് വലിച്ചെറിയാനേ പാടില്ല. കുഞ്ഞുങ്ങൾ സാധാരണക്കാർ ദീന് പറയുന്നത് പറഞ്ഞാൽ രണ്ട് ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ലീവ് ഉണ്ടല്ലോ, ശരിയല്ലേ? ലീവില്ലേ? ശരിക്കൊക്കെ കേട്ടെ. ഞാൻ ആദൂരിൽ ജോലി ചെയ്യുമ്പോ ഒരു അഞ്ച് ചെറുപ്പക്കാരൻ ഉണ്ടായ ഒരു സംഭവം ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ പറയും. ഈ ചെറുപ്പക്കാർ വന്നതിനോട് ഒരു സ്ഥലം ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ചോദിക്കാനുണ്ട്. കർണാടക ഡൗട്ട്.
അങ്ങനെ ഡൗട്ട് ചോദിക്കാനുണ്ട്. ആയിക്കോട്ടെ എന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ് വെച്ച് റൂമിലെ കൂട്ടിക്കൊണ്ടുപോയി. ഇവർ അഞ്ചാളും കസാല വെച്ചിരുന്ന് ഞാൻ അപ്പുറം ഇരുന്ന് ഞങ്ങൾക്ക് അഞ്ചാൾക്ക് ഡൗട്ട് ദിവസം ഞങ്ങൾ അഞ്ചുപേര് അത്തറിലാണ് കുറച്ച് ഡൗട്ട് നിൽക്കാനുണ്ട്. ഞാൻ ആയിക്കോട്ടെ എന്ന് ഒന്നാമത്തെ ആള് ഞങ്ങൾ ചോദിക്കാണ്, ഉസ്താദെ ഖബർ സിയാറത്ത്, മഹാന്മാരുടെ ഖബർ സിയാറത്ത് അത് അനുവദനീയമാണെന്ന് ബുഖാരി ഉണ്ടോ എന്ന് ചോദിച്ചു. നോക്കണോ കിതാബിലുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചു. ആദൂറിൽ ഇഷ്ടം പോലെ കിതാബുണ്ട്. ഞാൻ ബുഖാരി മാറ്റിന്റെ മുമ്പിൽ വെച്ച് ബുഖാരി നോക്കും മോനെ. സംഗതി സിയാറത്തിന്റെ ബാബല്ല ഞാൻ ഒത്തി വെച്ചത്, ബുഖാരിന്റെ ഏതൊരു ഭാഗം ഒത്തി വെച്ചതാണ്. നോക്കും മോനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ ദീൻ പറയാൻ, കിതാബ് വായിക്കാൻ അറിയാത്തവർക്ക് ദീൻ പറയാൻ അവകാശമില്ല എന്ന കാര്യം നന്നായി എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു ദിവസം നമുക്ക് ആദൂർ അക്ബറിലേക്ക് ഒന്ന് ഇറങ്ങുന്നത് യാസീൻ ഒരു ദ്വാരക്കണമെന്ന് പറഞ്ഞ അവസാനം സുന്നിയായിട്ട് മടങ്ങിട്ട് പോയി. പിന്നെ പള്ളം കൊണ്ടത് അവരുടെ വേദിയിലേക്ക് വരാൻ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ ഞാൻ പറഞ്ഞു വന്നത് സാധാരണക്കാര് മതം പറയുന്നവരാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീന് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളോട് ചില കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ആയിരക്കണക്കിന് മുഖ്യമിനിങ്ങൾ, ആയിരക്കണക്കിന് മുഖ്യമിനിങ്ങൾ വേദി കൊടുക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ ദീൻ വിളിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ ഒന്നാമത്തെ സ്ഥാനം നിൽക്കുന്ന മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാതായി കിടക്കുകയാണ്. ആ വഫാതായി കിടക്കുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടത്തേക്ക് വരുന്നു. വഫാതായി കിടക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവിന്റെ അടുത്ത് വന്നിട്ട് അവിടെ കുട്ടിരിക്കുകയാണ്, സ്ഥിതിയിലിരിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിലുള്ള തുണി, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തുണി അങ്ങോട്ട് നീക്കുകയാണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുംബിക്കുന്നു. വഫാതായി കിടക്കുന്ന റസൂലുള്ളാനെ മുഖം ചുംബിച്ചതിന്റെ ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിളിക്കുകയാണ്, യാ നബി അല്ലാഹ്. വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ സിദ്ദീഖുൽ അക്ബർ വിളിക്കുന്നു. ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അപ്പൊ വഫാത്തായി പോയവരെ വിളിച്ചുകൊണ്ട് അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരി വിളിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായ റസൂലുള്ളാഹിനെ വഫാത്തായ ഉടനെ വിളിക്കുന്നു. വഫാത്തായ മഹാന്മാരെ വിളിക്കൽ ഇസ്ലാം പൊരുത്തപ്പെട്ടതാണെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ചില സലഫികൾ പറയും, ഓ ബുഖാരി വിളിച്ചൊന്നല്ലേ ഉള്ളത് വേറൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇതേ ഹദീസിന്റെ പൂർണ്ണമായ രൂപം മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടത്തെ ഇഹ്യാഉലുമുദ്ദീനിലും അതുപോലെ തന്നെ അവിടുത്തെ മുഖാശബ്ദുൽ ഖുലൂബിലും എഴുതി വെച്ചത് കാണാം. വഫാത്തായി കിടക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആ നബി അല്ലാഹ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ടൻ എന്താണ്? ഓ നബിയേ, ഉദ്ഖുർനാ ഇന്ദ റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ പോയാലും ഞങ്ങളെ ഓർക്കണേ നബിയേ. അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോയാലും ഞങ്ങളെ മറക്കല്ലേ നബിയേ. ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് വേവലാതി പറയുന്നു, വിഷമം പറയുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, അതേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്നെ വഫാത്താകുന്ന സമയത്ത് അതാ സ്വഹാബത്തിന് സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഞാനങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ജനാദ കുളിപ്പ്
ولكن يجب ان يكون هناك سيدنا أبو بكر الصديق السلام عليك يا نبي الله صحابة النبي صلى الله عليه وسلم تقول بليكنو وفاتاي لندرا برسن غنيا سندكنو وفاتاي لندرا برسن غنيا النبي صلى الله عليه وسلم رنغلة صحابة بليكنو بليجند باري النبى كم ناني يا نبي الله أبو بكر في الباب صديق جنبنا جنا هذا بعد كلون ربيه أبداً قبر دولنا راودنا دولنا نقلك نمر ودي وعليك السلام أدخل الحبيب إلى الحبيب يد حبيبنا يني لكن كذتنا يد راود دولنا نمر ودي قلك غيان أدا رسول الله أنا بلج زمر جوري كلامنا وفات الزميد سدي يكلك برهن بركيا بيك غيان أدا صاحب تبلي كنو رسول الله مر ودي دل كنو تفسير الرازي ودا بدر تام بالي بالكاء في النبي سدي غير تلي سمو ميري بشر غانا في أحد صهودر إنكلا لوعت وانامت غريب يا يا نبي صلى الله عليه وسلم على غدر الدين بديجا أدا لكشكر كن سهاب تمنى داب سيدنا أبو بكر الصديق وفات يا رسول الله نبلي كنو أدا أبدا توفات لجس رسول الله نبلي كان مندي أدا صديق نغل بركيا بكنو وفات لجس رسول الله نسهاب تبلي كنو رسول الله الله مهان ماري بلكي لذاتا هذا جنجل ما يتوهيد البطران هذا خرقلن يمان البطران لوگ تنين هذا عبل مدين بلچ ستیق رنگل بڑی پچران هذا قنطة نانيگل اوڑ برأيت يمان مهان ورقل حضرت الوند قنط بلکم بول تلنگر البوئي بلکم بول هذا ايمان يدران لوگ توران برنجت اللي يبصر الله عليه وسلم أن المدن الصحابة كلوا ودا كذن دوّنا، بارم برا عندما أيوت بدن على روتين دين تاردين تجريتر مري صوري جا، كذن جبوا يبغى تيما مينغلوم، مهان ما أربليش، أبغى ورود سانغرام برا يا توارا تيما مينغلوم غلوم يا، هذا كوند تاني، يا إيدا إيدا ما إيدا دي ورتشي مشو سكتنا برا أنك، إنغنا مهان ما أربليش كل تجارن دو برا يانغري يا، هذا كي ماريل بتدو تاني يا، نا يا نيغلو ود بري يدو. ابن تيمية كتاب الذي بشر الله ابن تيمية عاشم لوك تبرجري تشتري لكارن تقول دانا ابن تيمية سانغرة نون دايتيا برجري بيكان كودة ألون دايتيا هذا قلنا
കൂടെ ചെറുപ്പക്കാരും സംഘടനയും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അയാൾ കുറെ ആശയങ്ങൾ എഴുതി വെച്ചു. ആ എഴുതി വെച്ച ആശയത്തെ പിന്നീട് ലോകത്ത് പ്രചരിപ്പിച്ചതാരാണ്? 1111 ജനിച്ചിട്ട് 1146 സൗദിയുടെ ഭരണം പിടിച്ചെടുത്ത മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പണ്ഡിതനാണ് ഈ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചത്. 1111 നജദിൽ ജനിച്ചിട്ട് അതിനിടയ്ക്ക് ചില പണ്ഡിതന്മാരെടുത്ത് ഓതി പഠിച്ചിട്ട് അവസാനം എല്ലാ പണ്ഡിതന്മാരും കുരുത്തം കേടുവാങ്ങിട്ട് എല്ലാ ഉസ്താദുമാരും ചവിട്ടി പുറത്താക്കിയിട്ട് 1146 പാശ്ചാത്യം തുർക്കിയും സൗദി അറേബ്യയും ഒരു കലാപം നടക്കുമ്പോൾ ആ കലാപത്തിലൂടെ കടന്നുകയറ്റം നടന്നിട്ട് സൗദിന്റെ ഭരണം പിടിച്ചെടുത്ത് ആ സൗദിന്റെ ഭരണത്തിൽ കയറിയ മുഹമ്മദ് അബ്ദുൽ വഹാബാണ് ഇത്തരം കാര്യങ്ങൾ ശിർക്കാണെന്ന് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത്. ചരിത്രം അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്റെ കയ്യിൽ ഒരു കിതാബുണ്ട്. ഈ കിതാബ് അൽ ജവാഹിറുൽ സമീന ഫി മഹാസിബിൽ മദീന എന്ന് പറയുന്ന കിതാബാ. ഈ കിതാബ് മദീനയിൽ ഒരു വലിയ പണ്ഡിതൻ എന്റെ കയ്യിൽ തന്നതാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്തൊക്കെ വിഷയങ്ങളാണ് അതിൽ പറയുന്നത് നിങ്ങൾക്കറിയുമോ? ഇവിടുത്തെ വഹാബികൾ നിങ്ങൾ പറയും, നമ്മുടെ നാട്ടിൽ ഊസ് കഴിക്കുമ്പോ, റാബീബ് കഴിക്കുമ്പോ, ദഫ്റാത്തിബ് കഴിക്കുമ്പോ, അതുപോലെ മറ്റുള്ള റജവീനത്തിൽ നോമ്പ് നോക്കുമ്പോ, പറാത്ത രാത്രി കഴിക്കുമ്പോ, ബദരീങ്ങൾ ആണ്ട് കഴിക്കുമ്പോ, ഈ ചുറ്റുഭാഗത്തുള്ള സലഫികൾ പറയും അതൊന്നും അത് കേരളത്തിൽ സാപ്പാടുകാരുണ്ടാക്കിയതാണ്. എന്നാ നിങ്ങൾ അറിയണോ, 1146 വഹാബി ഭരണം സൗദിയിൽ വന്നത്. എന്നാൽ ഏകദേശം 800 കൊല്ലമായി ഇന്ന് സൗദിയിൽ വഹാബി ഭരണമാണ്. 1145 വരെ മദീനയിൽ നടക്കാത്ത ഒറ്റ പരിപാടിയുമില്ല. മൗലൂദ്, റാത്തിബും, ഖുതുബിയത്തും, ബദരീങ്ങൾ ആണ്ടും എല്ലാ പരിപാടി മദീനയിൽ ഉണ്ടായിരുന്നു. 1145 ശേഷം ഈ ചങ്ങായി വന്നിട്ട് അധികാരത്തിൽ കയറിട്ട് എല്ലാം തച്ചു തകർത്തതാണ്. നിങ്ങളറിയോ, 300 കൊല്ലത്തിപ്പുറം സൗദിന്റെ ഭരണം വഹാബിന്റെ കയ്യിലാണ്. അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത് നോക്കൂ നിങ്ങൾ, അതും വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലേ? അതും വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താണ് റബ്ബിന്റെ ഹിക്മത്ത്? നിങ്ങൾ കണ്ട ഓരോ കൊല്ലം ഹജ്ജിന് പോകുന്ന 30-35 ലക്ഷം ജനങ്ങൾ, അതുപോലെ ഉംറക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവര്, അവരെല്ലാം മനസ്സിൽ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വല്ലാത്ത ഇഷ്ടം വെച്ച ആശിക്കുകളാണ് മദീനയിൽ പോകുന്നത്. ആ ലോകരാജ്യങ്ങളിൽ വരുന്ന റസൂലുള്ളാഹിന്റെ മഹബൂബികളായ ആശിക്കുകൾ അവര് മദീനയിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആശിക്കുകൾ മദീനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മദീനയിൽ സുന്നികളുടെ ഭരണമായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്ന് മദീനയിലേക്ക് പോകുന്നവർ മദീനയിലെ മണ്ണടക്കം വാരി മക്ബറടക്കം വാരി കൊണ്ടുവരുമായിരുന്നു വറുത്തെടുക്കാൻ വേണ്ടി. അല്ലേ, നമ്മൾ സുന്നികൾ അങ്ങനെയല്ലേ, മണ്ണ് മൊക്കെ വറുത്തെടുക്കുന്ന ആളാണ്. അപ്പൊ അവനെന്ത് ചെയ്തു, സുന്നി ഒക്കെ സിയാറത്തിൽ വരട്ടെ, മക്ബർ അവിടെ നിലനിൽക്കട്ടെ, കുറച്ച് സലഫികൾ മക്ബറിന്റെ മുമ്പിൽ നിന്ന് നമ്മളൊക്കെ സിയാറത്തിൽ പോകുമ്പോ കുറച്ച് സലഫികൾ അവിടെ ഇങ്ങനെ പറയാം. അപ്പൊ വന്നോറന്നോറെ സിയാറത്താക്കിട്ട് പോകാം. അപ്പൊ സിയാറത്ത് നടന്നു, മക്ബറിനെ സംരക്ഷിക്കലും നടന്നു. അള്ളാഹു മക്ബറിനെ സംരക്ഷിക്കാൻ വഹാബിന്റെ കയ്യിൽ ഭരണം കൊടുത്തിരിക്കുകയാണ്. വേറെ സുന്നികളൊക്കെ ഭരണമായിരുന്നെങ്കിലും അക്ബർ ഉണ്ടാകുമായിരുന്നില്ല, എല്ലാം വാരിക്കൊണ്ടുവരുമായിരുന്നു അവിടെ നിന്ന് വർക്കത്തിന് വേണ്ടി. അള്ളാഹു അക്ബറുകളെ സംരക്ഷിക്കാൻ വഹാബികളെ കയ്യിൽ ഭരണം കൊടുത്തു. പക്ഷേ നിങ്ങൾ അറിയണോ, പാവപ്പെട്ട നമ്മളൊക്കെ പോയിട്ട് അങ്ങനെ സലാം പറയുമ്പോ തന്നെ ശിർക്ക് പറയാൻ തുടങ്ങി. എന്നാൽ ഇപ്പൊ 10-25 ദിവസങ്ങൾക്ക് മുമ്പ് സൗദിന്റെ രാജാവ് വന്നവിടത്തേക്ക് മന്ത്രിമാരും രാജാവൊക്കെ വന്നിട്ട് അള്ളാഹു ഇങ്ങനെ കൈപിടിച്ച് റസൂലുള്ളാഹിനെ തമസ്സിലാക്കി ദുആ ചെയ്യുമ്പോ ശിർക്കിന്റെ അഡ്രസ് ഇല്ല, വഹാബിന്റെ അഡ്രസ് ഇല്ല. അപ്പൊ അർജാബിന്റെ ഒരു ഡ്യൂട്ടി ഉണ്ടാവും അവിടെ, രാജാവിന്റെ മുമ്പിൽ പറയാൻ ആരും ഒന്നും ചങ്കൂറ്റം കാണിക്കുന്നവരില്ല. നമ്മളൊക്കെ പാവപ്പെട്ടവര് പോകുമ്പോ ശിർക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഹിക്മത്താണ് മുത്തലബിന്റെ റൗദയെ സംരക്ഷിക്കാൻ വേണ്ടി. അതാ അള്ളാഹു വഹാബികളെ കയ്യിൽ ഭരണം കൊടുത്തിരിക്കുകയാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 300 കൊല്ലമായി സൗദി വഹാബിന്റെ ഭരണമാണെങ്കിൽ വഹാബിന്റെ ഭരണം നടക്കുന്നതിന് മുമ്പ് അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, മദീനയിൽ നടന്ന സംഭവങ്ങള്
ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കിബ്രീത് തങ്ങൾ അവിടുത്തെ ജവാഹിറിലേരി വെക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാണ് ഇവിടുത്തെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ഈമാനി കവർന്നെടുക്കാൻ? വഹാബികൾ പറയുന്ന ഏറ്റവും വലിയൊരു ആശയമാണ് ഇവിടെ നടക്കുന്ന റാതീബുകൾ, നടക്കുന്ന മൗലൂദുകൾ, നബിദിന പരിപാടികൾ, അതുപോലെ നടക്കുന്ന ഉറൂസുകൾ ഒന്നും മദീനയിൽ ഇല്ലാത്തതാണ്. അത് കേരളക്കാര് തുടങ്ങിയതാണ്. ദീന് വന്ന മദീനയിൽ അത് ഇല്ലാത്തതാണ്. എന്നാൽ ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്കിങ്ങോട്ട് 1145 വരെ മദീനയിൽ ഓരോ മാസത്തിലും ഓരോ പരിപാടികളാണ്. അതാ മഹാന്മാർ എഴുതി വെക്കുന്നു, ഷഹ്റു റബീഉൽ അവൽ. റബീഉൽ അവൽ മാസമായി കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ മുഅ്മിനീങ്ങളെ ഇത് ശരിക്കും പഠിക്കണം. വഹാബി നമ്മളെ കബളിപ്പിക്കുകയാണ്. അതാ റബീഉൽ അവൽ മാസം വന്നാൽ റബീഉലവലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി മദീനത്തെ പള്ളിയിൽ യകൂനു മൗലിദു ശൈഖ് അഹ്മദ് അൽ ബദവി, മഹാനായ അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദ് ഈ അടുത്ത കാലം വരെ മദീനത്തെ പള്ളിയിൽ നടന്നിരുന്നു. അതുപോലെ ലൈലത്തു സാനിയത്തി അശറ മിൻഹു, അതേ റബീഉലവൽ 12 രാത്രി യകൂനു മൗലിദു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ മദീനത്തെ പള്ളി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മൗലൂദാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓരോ വന്നിട്ടില്ല, അവര് വഴി ഒരുക്കി, ഇവിടെ വഴിയൊരുക്കുകയാണ്, എത്തിയിട്ടില്ല, എല്ലാരും ഇരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ റബീഉൽ അവൽ മാസം കഴിഞ്ഞാൽ റബീഉൽ അവൽ അഹ്മദ് അൽ ബദവി ഞങ്ങളുടെ മൗലൂദാണ്. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മൗലൂദാണ്. അതാ മദീനത്തെ പള്ളി റബീഉൽ അവൽ മാസമായി കഴിഞ്ഞാൽ ആ റബീഉൽ അവൽ മാസത്തിന്റെ 12 രാത്രി മൗലൂദു സയ്യിദത്തി ഫാത്തിമത്തു സഹ്റ ാണ് അരേ 12 പകല് റബീഉല്ലാഖർ 12 പകല് മൗലൂദ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മൗലൂദാണ് മദീനത്തെ പള്ളിയിൽ. അതുപോലെ അതാ ജമാഅത്തുൽ ഉലമ മാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഹമ്മദ് ബിൻ അലവാ റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദാണ്. ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി തങ്ങളുടെ മൗലൂദാണ്. ജമാഅത്തുൽ ആഖിറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ അഹമ്മദുൽ ദിഫായി തങ്ങളുടെ മൗലൂദാണ്. ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ സുബ്ഹാനല്ലാഹ് വലിയ പരിപാടികൾ നടന്നിരുന്നു. മഹാനായ സുൽത്താനുൽ ഉലമാ, മഹാനായ സുൽത്താനുൽ ഉലമാ നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, സുൽത്താനുൽ ഉലമയ്ക്ക് 1000 നൽകണം റഹ്മാനേ. മഹാനായ സുൽത്താനുൽ ഉലമയ്ക്ക് 1000 നൽകണം റഹ്മാനേ. ണേ റഹ്മാനെ, ലോക രാഷ്ട്രങ്ങളിൽ ഊണില്ലാതെ, ഉറക്കില്ലാതെ, വിശ്രമമില്ലാതെ സുന്നത്തു ജമാഅത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. 1000 അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ സുൽത്താനുൽ ഉലമ സമ്മതം തന്നിരിക്കുന്നു. അങ്ങോട്ട് മാറണം, അങ്ങോട്ട് മാറണം, ആരും അവിടെ വഴി തടസ്സം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് കയറിയിരിക്കുക. ഇച്ചിരും കൂടെ ഉറൂസ് ഇങ്ങോട്ട് സമാപിക്കുകയാണ്. മഹാനായ സുൽത്താനുൽ ഉലമയെക്കൊണ്ട് ഈ ഉറൂസ് ഇവിടെ സമാപിക്കുകയാണ്. അള്ളാഹു അവിടുത്തെ ആയുരായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അചഞ്ചലമായ തൗഹീദിന്റെ പ്രചരണാർത്ഥം ഇന്ന് ലോക രാഷ്ട്രങ്ങളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ അള്ളാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കും.
يا أرحم الراحمين. السلام عليكم ورحمة الله.